ആഹാരത്തിനായി വിശക്കുന്ന വയറുകൾക്ക് അന്നം നൽകും പോലെ അറിവിനായി ദാഹിക്കുന്നവർക്ക് വയറുകളിൽ പുസ്തകങ്ങളിലും പഠനോപകരണങ്ങളും ഒരുക്കി കോട്ടയം പൗരവീതി. അറിവിൻ്റെ അക്ഷയപാത്രം എന്ന പേരിൽ കോട്ടയം ജംഗ്ഷനിലാണ് അലമാരിയിൽ പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും പേനയുമെല്ലാം സൗജന്യമായി ലഭ്യമാക്കിയിരിക്കുന്നത്. കോട്ടയം ജംഗ്ഷനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന പൂട്ടിയിട്ടില്ലാത്ത ഒരു അലമാര. ഇതിൽ ഉള്ളത് ഇംഗ്ലീഷ് മലയാളം സാഹിത്യ ഗ്രന്ഥങ്ങളും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകരിക്കുന്ന നിരവധി പുസ്തകങ്ങളും പിന്നെ നിർധന വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കാനായി നോട്ട്ബുക്കും പേനയുമടക്കമുള്ള പഠനോപകരണങ്ങളും. ഈ അലമാരയുടെ പേര് അറിവിൻ്റെ അക്ഷയപാത്രം. കെട്ടിടമോ ജീവനക്കാരോ ഇല്ലാതെ തന്നെ അറിവ് തേടുന്നവർക്ക് സഹായവും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന വായനാശീലത്തിന് ജീവശാസ്ത്രവും പകരുകയെന്ന ലക്ഷ്യമാണ് കൊട്ടിയം പൗരവേദിയെ ഈ ഉദ്യമത്തിന് പ്രേരിപ്പിച്ചത്. വായനാശീലം വർദ്ധിപ്പിക്കുക, അതുപോലെ കുട്ടികൾക്ക് യഥേഷ്ടം അവരുടെ സ്വാതന്ത്ര്യമായി വന്നുകൊണ്ട് പഠനോപകരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതിനുള്ളൊരു സാഹചര്യമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനുശേഷം ഇത് പൊതുസമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷപരമായ കാര്യം. കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമുള്ള പുസ്തകങ്ങൾ രേഖപ്പെടുത്താനായി അലമാരയിൽ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ പൗരവേദി കണ്ടെത്തി നൽകും. എടുക്കുന്ന പുസ്തകങ്ങൾ തിരികെ വയ്ക്കണമെന്ന് സംഘാടകർ നിർദ്ദേശിക്കുമെങ്കിലും മടക്കി നൽകിയില്ലെങ്കിലും പരാതിയോ പരിഭവമോ ഇല്ല. ആർക്കും പുസ്തകങ്ങളും പഠനോപകരണങ്ങളും സംഭാവനയും ചെയ്യാം. പൗരവേദിയുടെ പ്രവർത്തനം ഇതിനോടകം നാട് ഏറ്റെടുത്തു കഴിഞ്ഞു. മജീഷ്യൻ ഷിജു കൊട്ടിയം ഇതിൻ്റെ പ്രചരണാർത്ഥം വിദ്യാലയങ്ങളിലും തെരുവുകളിലും മാജിക്കും അവതരിപ്പിക്കുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്നും വായനയിലൂടെ വെളിച്ചം കണ്ടെത്തുക എന്ന പ്രചരണമാണ് തമസോമ ജ്യോതിർഗമയ എന്ന ആപ്തവാക്യത്തിലൂടെ ഷിജു കൊട്ടിയവും പ്രചരിപ്പിക്കുന്നത്. ജനം, കൊല്ലം.